ഹലോ ഹായ്, സംസീർ ഷാൻ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മലയടിവാരത്തെ ഒരു മനോഹരമായ മാർക്കറ്റിലോട്ടാണ്. ആ മാർക്കറ്റിന്റെ പേരാണ് ഫ്രൈഡേ മാർക്കറ്റ്. ലെറ്റ് അസ് ഗോ, നമുക്ക് പോയി നോക്കാം. ഈ മലമടക്കുകൾക്കപ്പുറത്താണ് മനോഹരമായിട്ടുള്ള മസാഫി ഉള്ളത്. മസാഫി യു എയിലെ ചിറാപ്പുഞ്ചി എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ മഴ ലഭിക്കുന്ന യു എയിലെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ മസാഫിയിലാണ് മനോഹരമായിട്ടുള്ള ഫ്രൈഡേ മാർക്കറ്റുള്ളത്. അപ്പോൾ നമുക്ക് മസാഫിയിലേക്ക് അടക്കാം, മസാഫിയിലെ വിശേഷങ്ങളെ കാണാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവട കേന്ദ്രങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഒരു സൈഡിൽ ട്രഡീഷണൽ ഹെറിറ്റേജ് ഫുഡ്സ് ആണെങ്കിൽ മറ്റൊരു സൈഡിൽ പാത്രങ്ങളും മറ്റുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കച്ചവടങ്ങളാണ് ഉള്ളത്. നല്ല ഭംഗിയാണ് ഈ ഏരിയയിലൂടെ പോകുമ്പോൾ കാണാനായിട്ട്. ഇവിടുന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാലാണ് നമുക്ക് മസാഫിയിലെ ഫ്രൈഡേ മാർക്കറ്റ് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ മസാഫിയിലെ മലയടിവാരത്തെ മാർക്കറ്റായ ഫ്രൈഡേ മാർക്കറ്റിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ആ മനോഹരമായിട്ടുള്ള മാർക്കറ്റ്. രണ്ട് സൈഡിലും ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആണ്. നമുക്കൊന്ന് പോയി നോക്കാം, നമുക്ക് ഈ മാർക്കറ്റിലൂടെ നടന്നു നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. कैसे भाई? अच्छा, आप किधर से? बांग्लादेश का है। बांग्लादेश का है। क्या बनाता है इधर से? इधर पूरा जोश आता है, पाइनएप्पल, कोकोनट, मैंगो, रोमान, सब जोश आता है। सब जोश आता है। इंशाल्लाह देखेगा, देखने का है इधर से, और घूमने के लिए। ओके, शुक्रिया। ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നമ്മൾ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ഊട്ടിയിലൊക്കെ ടൂർ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇവിടെ നിന്ന് കിട്ടും. നല്ല മനോഹരമായുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഫ്രൂട്ട്സ് ചെത്തിയിട്ട് ഉപ്പ് മുളക് ഒക്കെ ഇട്ടുകൊണ്ട് ലെവലാക്കി വെച്ചിരിക്കട്ടോ അവര്. തെങ്ങിൻ്റെ അല്ലത് ഈന്തപ്പനായിട്ടാണ്. ഈന്തപ്പന ചിക്കനെ മട്ടനെ ചിക്കൻ ഫ്രൂട്ട്സ് കൂടാതെ വ്യത്യസ്തമായിട്ടുള്ള പരവതാനികൾ, പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല അടുക്കും ചുറ്റോടുകൂടി തന്നെ നല്ല കണ്ണിന് നല്ല അട്രാക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ഇവരിങ്ങനെ പിന്നെ ഇത് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാൻ തന്നെ ഒരു നല്ല രസമാണ് കേട്ടോ. കാരണം ഇതൊന്നും മേടിക്കണം എന്നില്ല, ഇതിൻ്റെയൊക്കെ നല്ല അത്യാവശ്യം നല്ല വില ഉണ്ട്, നമ്മൾ ചോദിക്കാനും നിന്നില്ല. പക്ഷേ ഇത് ഇങ്ങനെ കണ്ട് ഇതൊക്കെ ആസ്വദിച്ച് നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് ഈ വഴി നടക്കുമ്പോൾ. പല വെറൈറ്റിയുള്ള കരകൗശല വസ്തുക്കൾ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യം. ഇത് ദുബായിൽ നിന്നും ഗോർഫുഖാനയിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾക്കുള്ള ഒരു ഇടത്താവളം കൂടിയാണ് ഈ ഒരു ഏരിയ. ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ഇവിടെ ഇറങ്ങും. വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഇതുപോലെയുള്ള മരക്കഷ്ണങ്ങളൊക്കെ മേടിച്ചിട്ട് ഫയറിങ്ങിനും അത് ബാർബിക്യൂവിനും അങ്ങനത്തെ അതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് മേടിച്ചിട്ട് കൊണ്ടുപോവുക. ഹൗ
കൊതിപ്പിക്കൽ ഐറ്റംസാണ് മക്കളെ. നമുക്ക് മാങ്ങ ഇങ്ങനെ സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടോ, കൂടാതെ പേരക്ക ബദാം ഇതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് ഇവർ. എന്ത് ഭംഗിയാണ് കാണാൻ. ഇതിങ്ങനെ ഈ പാക്കിങ് ഈ അട്രാക്ഷനുള്ള പാക്കിങ് പുറത്തുള്ള കസ്റ്റമർ എടുത്ത് നോക്ക്. പുളിങ്ങ നമ്മുടെ നാട്ടിലെ പുളിങ്ങ നോക്ക്, ഓഫ്, നിറഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്റ്റാളുകൾ, ഒരുപാട് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു അനുഭൂതിയാണ്. വൈകുന്നേര സമയത്താണ് ഇവിടെ വരേണ്ടത്. വൈകുന്നേരം പ്രത്യേകിച്ച് കുറച്ച് തണുപ്പ് സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ മനോഹരമായുള്ളൊരു ഒരു വൈബ് ആസ്വദിച്ചിട്ട് പോകാം. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു മാർക്കറ്റാണുള്ളത്. നടന്നാൽ എത്തില്ല, അത്രത്തോളം നീളമുണ്ട്. രണ്ട് സൈഡിലും ഇതുപോലെ ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ കൂടുതൽ പാത്രങ്ങളുണ്ട്. പിന്നെ ഒരു സൈഡിൽ ചെടികൾ, പല വെറൈറ്റി വെറൈറ്റി ചെടികൾ, പൂക്കൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ്. ഇവിടെ നല്ല സുലഭമായിട്ട് കരിക്കിൻ ജ്യൂസ്, അതുപോലെ നമ്മുടെ ഇളനീർ വെള്ളം, ഇതൊക്കെ നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. അതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ കരിമ്പിൻ ജ്യൂസ്, അതുപോലെ പൈനാപ്പിള്, ചിക്കു, അനാർ എല്ലാം ഫ്രഷായിട്ട് തന്നെ യാത്രക്കാർക്ക് പ്രത്യേകിച്ച് ഇവിടുന്ന് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. പിന്നെ നാട്ടിലെ സമാവർ ചായ കടികൾ, എണ്ണക്കടികൾ, ഈ വക സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ പോകുന്ന യാത്രക്കാർക്ക് എല്ലാവരും തന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ടേ ഉള്ളു പോവുക. കാരണം അത്രയും നല്ല ഒരു മനോഹരമായിട്ടുള്ളൊരു ഒരു ഫീലിംഗ് ഇവിടുന്ന് കിട്ടും. അതാണ് ഈ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഈ ഫ്രൈഡേ മാർക്കറ്റിലേക്ക് വരണമെന്നുണ്ട്, ഇൻഷാല്ലാ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.